ആൻഡ്രോയിഡ് ഫോണുകളുടെ അംബാസിഡർമാർ ഐഫോണുകൾ ഉപയോഗിക്കുന്ന വാർത്ത അത്ര പുത്തരിയല്ല. സാംസങ്ങിൻ്റെ റഷ്യയിലെ മുൻ ബ്രാൻഡ് അംബാസിഡർ സേനിയ സോബ്ജാൻ, മറൂൺ ഫൈവിൻ്റെ ആദം ലെവൻ, ടെന്നീസ് താരം ഡേവിഡ് ഫെറർ എന്നിവർ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടവരാണ്. ടി വി പരിപാടിയിൽ ഐഫോൺ X ഉപയോഗിച്ചതിന് സേനിക്കെതിരെ സാംസങ് കോടതിയിൽ വരെ പോയി. എന്നാൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കമ്പനിയുടെ തലവൻ തന്നെ ഐഫോൺ ഉപയോഗിച്ചാലോ? റിയൽമി ഇന്ത്യയുടെ CEO മാധവ് ഷെത്തിനാണ് ഈ വമ്പൻ അബദ്ധം പിണഞ്ഞത്. കഴിഞ്ഞ ദിവസം റിയൽമി 3, റിയൽമി 3i എന്നീ ഫോണുകളുടെ പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് ഔദ്യോഗിക അക്കൗണ്ട് വഴി ട്വീറ്റ് ചെയ്തപ്പോഴാണ് ഷെത്തിനെ ഉപഭോക്താക്കൾ കൈയോടെ പിടിച്ചത്. ട്വീറ്റിന് താഴെ ട്വിറ്റർ ഫോർ ഐഫോൺ എന്നീ നോട്ടിഫിക്കേഷൻ വന്നത് റിയൽമി CEO കുടുക്കി. എന്നാൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയതോടെ മാധവ് ഷെത്ത് ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. തുടർന്ന് താൻ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് എന്ന ആരോപണം CEO നിഷേധിച്ചു. മാധവിൻ്റെ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിസിറ്റി ടീമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അവരിൽ ആരെങ്കിലും ട്വീറ്റ് ചെയ്തതാകാം എന്നാണ് മാധവിൻ്റെ വിശദീകരണം. എന്നാൽ അതൊന്നും അധികം ആരും വിശ്വസിച്ചിട്ടുമില്ല. നേരത്തെ മാർവൽ സൂപ്പർ ഹീറോ അയൺമാനായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ OnePlus ബ്രാൻഡ് അംബാസിഡർ റോബർട്ട് ഡൌണി ജൂനിയർ ഹുവാവേ പ്രോ ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനമായി ഹുവാവേയുടെ ബ്രാൻഡ് അംബാസിഡറായ നടി ഗാൽ ഗാലോട്ട് ഐഫോൺ ഉപയോഗിച്ചത് പുതിയ ഹുവാവേ ഉപകരണങ്ങളെക്കുറിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടതാണ്. അങ്ങനെ നിരവധി ആൻഡ്രോയിഡ് മുതലാളിമാരാണ് ഐഫോൺ ഉപയോഗ അബദ്ധത്തിൽ പിടിക്കപ്പെട്ടത്. ആപ്പിൾ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളും എന്നും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ്. അതൊരു അഭിമാനമായാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജിയിൽ മുൻപന്മാരായ ആൻഡ്രോയിഡ് മുതലാളിമാർ പോലും സ്വന്തം ആവശ്യത്തിന് ആപ്പിൾ ഐഫോണുകൾ ഉപയോഗിക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.